അപ്പോൾ എല്ലാവർക്കും ഈ അമൃത്സർ ഗോൾഡൻ ടെമ്പിൾ കാഴ്ചകളിലേക്ക് സ്വാഗതം. നമ്മുടെ സ്വന്തം ചാനൽ വാട്ട് യു തിങ്കിലേക്ക് സ്വാഗതം. ഞാൻ അപർണ. ഇവിടെ എല്ലായിടത്തും നമുക്കിങ്ങനെ വെള്ളം കിട്ടും കേട്ടോ, കണ്ടില്ലേ? നമുക്ക് എത്ര വേണമെങ്കിലും വെള്ളം എടുത്ത് കുടിക്കാം. ഇതൊക്കെ ഓരോരുത്തരും നടത്തുന്നതാ, ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു ഒരു സിഖ് കമ്മ്യൂണിറ്റി നടത്തുന്നതാ ഫ്രീ വാട്ടർ. കുറേ ചേച്ചിമാരും ചേട്ടന്മാരും ഇതേപോലെ അജ്മൽ തലയിൽ കെട്ടിയ പോലത്തെ ഷോള് കണ്ടില്ലേ, ഒരു ചെറിയ സ്റ്റവൽ, അത് കെട്ടാണ്ട് നമുക്കുള്ളിൽ കയറാൻ പറ്റും കേട്ടോ. അപ്പം അത് കാണാം. നമ്മൾ ഈ സാധനം വാങ്ങിയില്ലെങ്കിൽ ഇവിടെ എല്ലായിടത്തും ഇത് കിട്ടും കേട്ടോ. കണ്ട ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് എൻട്രി തന്നെ. നമുക്ക് ഇതൊന്നും എടുത്ത് തലയിൽ കെട്ടിയാലും മതി. അപ്പം നമ്മൾ ഇന്നിതാ ഇപ്പം എത്തിയിരിക്കുന്നത് അമൃത്സറിലെ ഫേമസ് ആയിട്ടുള്ള ഗോൾഡൻ ടെമ്പിളാണ് കേട്ടോ. അപ്പം എൻ്റെ ഈ പുറകിൽ കാണുന്നതാണ് ഗോൾഡൻ ടെമ്പിൾ. അപ്പം നമ്മൾ രാവിലത്തെ ഒരു കാഴ്ച നമുക്കിവിടെ കാണണം, അതേപോലെ രാത്രി ഇവിടെ ഫുൾ ലൈറ്റപ്പ് ആയിട്ടുള്ള കാഴ്ച നമുക്ക് കാണണം. നമ്മുടെ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ട് നേരെ ഇങ്ങോട്ട് പോന്നേക്കാണെന്ന്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി മൊത്തം ഇന്ത്യയിൽ തന്നെ ഈ സിഖുകാരുടെ കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും വലിയ ക്ഷേത്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഗുരുദ്വാര എന്ന് പറയുന്നത്, ഗുരുവിൻ്റെ സ്ഥലമാണ് ഈ ഗോൾഡൻ ടെമ്പിൾ. നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ ആദ്യം കൈയും കാലൊക്കെ കഴുകാനുള്ള ഒരു സൗകര്യം വെച്ചിട്ടുണ്ടോ. കൈയും കാലും എന്ന് പറഞ്ഞാൽ കൈയൊക്കെ ഇവിടെ നിന്ന് കഴുകിയിട്ട് ഇതാ ഇവിടെ ഒരു വെള്ളമുണ്ട്, ആ വെള്ളത്തിൽ നിന്നാണ് നമ്മൾ കാല് കഴുകിയിട്ട് വേണം കയറാൻ. ഇത് മെയിൻലി നമുക്ക് ഉള്ളിൽ ചെന്ന ഫസ്റ്റ് കാണാൻ പറ്റുന്ന ഈ ഗുരുദ്വാര ഒരു വലിയ ഹോളി വാട്ടറിൻ്റെ നടുക്കാണ് ചുറ്റപ്പെട്ട് നിൽക്കുന്നത്. പുണ്യ വാട്ടർ എന്നാണ് അവർ പറയുന്നത്, കാരണം ആ വെള്ളത്തിൽ ഒരു സൈഡിൽ നമുക്ക് ലേഡീസിന് കുളിക്കാനുള്ള സൗകര്യം ഉണ്ട്, ഒരു സൈഡിൽ ജെൻസ് കുളിക്കുന്നുണ്ട്, അതല്ലാണ്ട് തന്നെ നമുക്ക് അതിൽ കാല് വെക്കാം, വെള്ളം തൊടാം, അങ്ങനെ പല രീതിയിൽ പ്രാർത്ഥിക്കുന്നവരൊക്കെ നമ്മൾ കണ്ടു. അപ്പം ഇതിൻ്റെ അകത്ത് നേരെ കയറി കഴിഞ്ഞാൽ അങ്ങനെ ഒരു വലിയ പോണ്ടിൻ്റെ നടുക്കാണ് ഈ ഗുരുദ്വാര ഉള്ളത്. ഫുൾ ഗോൾഡ് കവേർഡാണ്. മഹാരാജ രഞ്ജിത് സിംഗ് ആണ് ഇത് റിനോവേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ ഗോൾഡ് കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ഇത് ഗോൾഡൻ ടെമ്പിളായി മാറുന്നത്. ഒരു ദിവസം ഏകദേശം 150,000 മിനിമം ആളുകൾ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ ഫ്രീ കിച്ചൺ ഉണ്ട്, വരുന്ന എല്ലാവർക്കും എത്ര വേണമെങ്കിലും ഫുഡ് കഴിക്കുക, ഏത് സമയം വേണമെങ്കിലും കഴിക്കുക, അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇപ്പം ഞാൻ ഈ തലയിൽ കെട്ടിയിരിക്കുന്നത് വരെ അവർ ക്യാഷ് പറയില്ല, നമുക്ക് എന്തെങ്കിലും അവർക്ക് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഫുഡ് ഫ്രീ, വെള്ളം ഫ്രീ. ഇവിടെ ആർക്കും ധർമ്മം ചെയ്യേണ്ട, അതായത് ധർമ്മം ആവശ്യപ്പെടണം, ഭിക്ഷ യാചിക്കേണ്ട സാഹചര്യം ഇവിടെ ഇല്ല. ഫുഡ് ഫ്രീ, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇനിയിപ്പോൾ നമ്മൾ പാർക്കിങ്ങിൽ ചെന്ന് കഴിഞ്ഞാൽ 12 മണിക്കൂർ 30 രൂപ അവർ വാങ്ങുന്നുണ്ട് മൾട്ടി ഇതിൽ. പക്ഷേ അവിടെ ഉള്ള ടോയ്ലറ്റ്സ് എല്ലാം നമുക്ക് എവിടെയും പൈസ കൊടുക്കേണ്ട, എല്ലാം വളരെ നീറ്റ് ആണെന്നുള്ളതാണ് ഇവിടുത്തെ വേറൊരു സ്പെഷ്യാലിറ്റി. ഇവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് കിടക്കാം കേട്ടോ, അകത്തായാലും പുറത്തായാലും അത്ര വൃത്തിയാണ്. ഫുൾ ടൈം ഒരു ടീം ഇത് വൃത്തിയാക്കി കൊണ്ട് നിൽക്കുന്നത് നമുക്ക് കാണാം. ഇപ്പം ഞാനിരിക്കുന്നത് ഇതേപോലെ ഒരു മാർബിൾ സ്ഥലത്താണ്, കണ്ടില്ലേ? എവിടെ വേണമെങ്കിലും നമുക്ക് ഇരിക്കാം, അത് അകത്തായാലും പുറത്തായാലും ഒക്കെ ഇരിക്കുക. ആളുകൾ കിടക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ പാർക്കിങ്ങിൽ വണ്ടിയിൽ കിടന്നു ഇവിടെ എത്തിയിട്ട് വണ്ടിയിൽ ഒരുപാട് പേര് കിടക്കുന്നത് നമ്മൾ കണ്ടു. നമ്മുടെ നമുക്ക് ബാത്റൂമും എല്ലാ ഫെസിലിറ്റിയും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് വേണമെങ്കിൽ ഗുരുദ്വാരേൻ്റെ അകത്ത് വന്ന് കിടക്കാം, ഒരു ബ്ലാങ്കറ്റ് ആയിട്ട് വന്ന് കിടക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പിന്നെ രാത്രി 1 മണിക്ക് 2 മണിക്ക് വരെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു, അതേപോലെ തന്നെ 1 മണി 2 മണിക്ക് ആൾക്കാർ തിരിച്ചു പോകുന്നുണ്ടായിരുന്നു. അപ്പം അത്രയും ആക്റ്റീവാണ്, 24/7 തന്നെ പറയാം. ആ ഗോൾഡൻ ഗുരുദ്വാരേൻ്റെ അകത്തേക്ക് 10 o'clock വരെ പ്രവേശനം ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ക്യൂ 10 മണി സമയത്തും ഒരുപാട് ക്യൂ ഞാൻ കണ്ടു. അപ്പോൾ അതിനിപ്പം എങ്ങനെയാണ്, ആ സമയത്ത് അവർ ക്യൂ കംപ്ലീറ്റ് ചെയ്തിട്ടാണോ ക്ലോസ് ചെയ്യാന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ എനിവേ നമുക്ക് ഇവിടെ ബാക്കി ഇപ്പോൾ ഈ അമൃത്സറിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഗോൾഡൻ ടെമ്പിളിൻ്റെ ചുറ്റും തന്നെയാണ് നമുക്ക് കാണാനുള്ള പാർട്ടീഷൻ മ്യൂസിയം ഉണ്ട്, പിന്നെ ജാലിയൻ വാലാബാഗ് ഉണ്ട്. ഇതെല്ലാം വൈകിട്ട് 6 മണി വരെ ഫുൾ ആക്റ്റീവ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ 1830 കാലഘട്ടത്തിൽ രാജാവ് ഇത് പുതുക്കി പണിതതിന് ശേഷം മേജർ ഡിസാസ്റ്റർ സംഭവിച്ചിരുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ 1984
ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ എന്നുള്ള പേരിൽ ഇവിടെ കയറി ആർമീനെ കയറ്റിയിട്ട് ഈ ഗുരുദ്വാരയിൽ ഏകദേശം 1000 സോൾജിയേഴ്സും സിവിലിയൻസും ഒക്കെ മരണപ്പെട്ടിരുന്നു അന്നത്തെ ഇൻസിഡൻറ്റിൽ. ഗുരുദ്വാരക്ക് ഒരുപാട് കേടുപാടുകളും പറ്റിയിരുന്നു ആ ഒരു ഓപ്പറേഷനിൽ എന്നാണ് പറയുന്നത്. പിന്നീട് അത് കാരണമായിട്ട് ഇന്ദിരാഗാന്ധി അസാസിനേഷൻ ഒക്കെ നടന്നു ഒക്കെ നമുക്ക് അറിയുന്ന സ്റ്റോറീസാണ്. അപ്പോൾ ആ 1984 ആ ഡിസാസ്റ്ററിന് ശേഷമാണ് ഇവിടെ ഒരു മേജർ റിനോവേഷൻ നടന്നിരിക്കുന്നത്. അതിന് ശേഷം അത്രയും വലിയ റിനോവേഷൻസ് ഇവിടെ ആവശ്യം വേണ്ടി വന്നിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. ഗോൾഡൻ ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ വരികയാണെങ്കിൽ ഒരു ഫുൾ ഡേ മിനിമം സ്പെൻഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇനി അതുകൂടാതെ നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു 2 സ്പെൻഡ് ചെയ്യണം കേട്ടോ. കാരണം നമുക്കിവിടെ ഇങ്ങനെ ഇരിക്കുക, വെറുതെ ഇരിക്കുക, ഒരു പ്രത്യേക വൈബാണ്, നല്ലൊരു രസമാണ്. അപ്പോൾ രാവിലത്തെ കാഴ്ച എന്തായാലും കാണണം, അതുകൂടാതെ രാത്രിയിലുള്ള കാഴ്ച വേറെയും കാണണം. ഒരുപാട് പേര് വന്ന് പെർഫോം ചെയ്യുന്ന കാണാം. നമുക്ക് ഇങ്ങനത്തെ ഡിജിറ്റൽ ക്യാമറയോ ഗോപ്രോ ഒന്നും അകത്ത് അവരെ അലോ ചെയ്യുന്നില്ല, പക്ഷേ മൊബൈലിൽ നമുക്ക് എത്ര വേണമെങ്കിലും വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പം ഇവിടെ നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് കാണാം. പിന്നെ ഒരുപാട് പേര് അവരെന്നെ ഗുലാബ് ജാമുൻ പോലത്തെ അല്ലെങ്കിൽ ലഡു പോലത്തെ ഫുഡ്, അതായത് അവരുടെ ഭാഗത്തു നിന്ന് ആളുകൾക്ക് സപ്ലൈ ചെയ്യുന്ന കാണാം. ഇത് കൂടാതെ നമുക്ക് പ്രസാദ കൗണ്ടേഴ്സ് ഉണ്ട്, അവിടെ നിന്ന് നമുക്ക് പ്രസാദം കിട്ടും. പിന്നെ ഏത് സമയം ചെന്നാലും ഫുൾ ടൈം നമുക്ക് ക്യൂ നിന്ന് വേഗം ക്യൂ പെട്ടെന്ന് നീങ്ങും. വലിയ കിച്ചണാണ്, കമ്മ്യൂണിറ്റി കിച്ചൺ പോലെ ഫ്രീ കിച്ചൺ എന്നാണ് ഇവർ പേരിട്ടിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് ഫുഡ് കഴിക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്കൊരു മ്യൂസിയം ഉണ്ട് കേട്ടോ. ഈ ഗോൾഡൻ ടെമ്പിളിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ആ മ്യൂസിയം പറ്റുകയാണെങ്കിൽ ചെന്ന് കാണാം. അപ്പോഴാണ് ഇവരുടെ കൾച്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുക. ഇങ്ങനെ പല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനും അവിടെ കാണാനും ഫുഡ് കഴിക്കാനും എല്ലാ നേരം ചായ അടക്കമുള്ള ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ചുറ്റും ഈ ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ വെള്ളം ഫ്രീ ആയി കൊടുക്കുന്ന ആളുകളെയും ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെയും ചുറ്റും ഷോപ്പിംഗ് സ്ട്രീറ്റ് തന്നെയാണ്. പിന്നെ യൂറോപ്യൻ കൾച്ചറിൻ്റെ ഇൻഫ്ലുവൻസ്, പഞ്ചാബീസിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. സബ്വേയൊക്കെ നമ്മൾ, എനിക്ക് തോന്നുന്നത് വളരെ നമ്മൾ മക്ഡൊണാൾഡ്സ് ആണ് ഇങ്ങനെ കണ്ടിട്ടുള്ളത് അടുത്തടുത്തടുത്തായിട്ട്. ഇവിടെ ഡൊമിനോസ്, പിസ്സാസ്, നമ്മുടെ സബ്വേ, സ്റ്റാർബക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വളരെ നിയർ ഇൻ്റർവെൽസിൽ നമുക്ക് കാണാം. എല്ലാത്തിലും നല്ല ആളുകളും ഉണ്ട്. പിന്നെ ഇതുകൂടാതെ നമുക്ക് ഇവിടെ ഈ ഗോൾഡൻ ടെമ്പിളിൽ നമുക്ക് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പുറത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ കാണാനും ഇവരുടെ സിഖുകാരുടെ കൾച്ചറിനെ പറ്റി മനസ്സിലാക്കാനും നമ്മളുടെ ഇൻഡോ പാക്ക് ആ സമയത്തെ വിഭജനത്തിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുള്ള ഒരു സ്ഥലമാണ് അമൃത സിറ്റി. ഗോൾഡൻ ഗേറ്റിൻ്റെ അടുത്താണ് ടൊയോട്ട ഷോറൂം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തൊട്ട് വണ്ടി ഷോറൂമിലാണ്, ഇൻഷുറൻസിൻ്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഒറ്റക്കായിരുന്നു ഗോൾഡൻ ടെമ്പിളിൽ കറങ്ങി. അപ്പോൾ അവിടെ നിന്ന് നല്ല ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ ഞാനും ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. ഇതാണ് ടുക് ടുക് ഓട്ടോ. എൻ്റെ കൂടെ ഓൾറെഡി 4 കേട്ടോ. ഒരാൾക്ക് 20 പെർ പേഴ്സൺ 20 ഈ ഓട്ടോ. ഇനി അവിടെ എത്തിക്കഴിഞ്ഞ് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് 30 ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ 2 മാറി കയറിയിട്ട് വേണം നമുക്ക് നമ്മുടെ ടൊയോട്ട ഷോറൂമിലെത്താം. ബസ് സ്റ്റാൻഡാണ് കേട്ടോ. ഇപ്പം ഞാൻ ഓട്ടോ വന്ന് ഇറങ്ങി, ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. കുട്ടപ്പനായി റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ വണ്ടി. നമ്മൾ അങ്ങനെ നമ്മുടെ
അമൃത്സറിലെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള വാഗാ ബോർഡറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ദാ വാഗാ ബോർഡർ എത്താറായി എന്നുള്ളതിന്റെ സിംബോളിക് റെപ്രസെന്റേഷൻ ആയിട്ട് നമുക്ക് രണ്ട് ഫ്ലാഗ് അവിടെ ദൂരെ കാണാം.